നമ്മളപ്പോ പട്ടത്തിപ്പാറ വാട്ടർഫോൾസിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഈ സമയമായതുകൊണ്ട് ഇവിടെ വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. നല്ല കാടിനുള്ളിൽ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ഫുൾ കാടാണ്, ഈ സൈഡും കാട് തന്നെയാണ്, പക്ഷെ റബ്ബറും കാടാണ്. ഫുള്ളായി റബ്ബർ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ഉണ്ട് പട്ടത്തിപ്പാറ വാട്ടർഫോൾസിലേക്ക്. അവിടേക്ക് നമുക്ക് നമ്മുടെ വണ്ടി പോവാത്തതുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ട് കാൽനടയായിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്കാണ് ഈ കാറ്റിൻ്റെ ഉള്ളിലുള്ളത്, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ല. നമ്മളപ്പോൾ ഒറ്റയ്ക്കാണ് ഇന്ന് വെള്ളച്ചാട്ടം കാണാൻ പോണത്. അതും കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും അറിയില്ല, എവിടെ എത്തുകയെന്ന് അറിയില്ല. പോയി നോക്കാം. കാട്ടിനകത്ത് വല്ല ആനയോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും നമുക്ക് പോയി നോക്കാം. അവിടെ എന്തോ അനങ്ങുണ്ടല്ലോ, പറഞ്ഞപ്പോഴേക്കും ആനയെ പുലിയോ വന്നോ. കാണുന്നുണ്ടോ വല്ലതും? ഒരു അനക്കം കേട്ടു. ഓ, അതൊരു കാട്ടുകോഴിയാണ്, ചെറിയൊരു കാട്ടുകോഴി. ആ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. രണ്ട് കാട്ടുകോഴികളാണ് അതിനകത്തുള്ളത്. വലിയ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം, എന്നാലും പോയി നോക്കാം. ആ മരത്തിൻ്റെ ഒത്ത മുകളിലായിട്ടൊരു കിളിക്കൂടൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഉണങ്ങി നിൽക്കുന്നുണ്ട് കിളിക്കൂടൊക്കെ. കറണ്ടൊക്കെ പോകുന്നുണ്ട് ഇതിനകത്ത് കൂടെ, അതായത് പോസ്റ്റ് ലൈനും പോസ്റ്റൊക്കെ ഉണ്ട്. താഴത്തേക്ക് കറണ്ടിൻ്റെ ആവശ്യം എന്താണ് ആവോ കാട്ടിനകത്തേക്ക്. നടന്നു നോക്കാം, ഇതിനകത്ത് ആരെങ്കിലൊക്കെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാലോ. കാറ് പോയില്ല എന്നേ ഉള്ളൂ, ബൈക്കുകളൊക്കെ ഈ വഴി കൂടെ പോകാൻ പറ്റും. കാറ് ചിലപ്പോൾ അടിയൊക്കെ തട്ടിയാകെ പണിയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ. ഓഫ് റോഡിങ് വണ്ടികളൊന്നും അല്ലല്ലോ നമ്മുടെ ഉള്ളത്. എന്ത് വലിയ മരങ്ങളാണെന്നറിയോ, നല്ല വലിയ വലിയ മരങ്ങളാണ്. ഇതിനകത്ത് എന്തോ ഒരു പഴയ ഒരു വീട് പോലെ എന്തോ ഒരു സംഗതി ഉണ്ട്. ആൾക്കാർ താമസമൊന്നും ഇല്ല തോന്നുന്നു ഇപ്പം ഇതിനകത്ത്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പുറത്തെന്തൊക്കെ കൃഷികൾ പന്തലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഭീകരമായൊരു അന്തരീക്ഷം തന്നെയാണ്. നമ്മൾക്കപ്പോൾ ഇങ്ങനെ നേരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കാം. WCDP 1987 കല്ലിട്ട് പോയിട്ടുള്ളതാണ് ഈ കല്ല്. അതിർത്തിക്ക് വേണ്ടിയിട്ടുള്ള കല്ലായിരിക്കണം. ഫോറസ്റ്റിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും സ്ഥലമായിരിക്കണം. ഒരു സൈഡ് കാടും ഒരു സൈഡ് ബാക്കി ആൾക്കാരുടെ കയ്യിലായിരിക്കും. അതാണ് റബ്ബറൊക്കെ വെച്ചിട്ടുള്ളത്. ആഹാ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഏ, ഫുൾ ഫുൾ സെറ്റപ്പ്, ചീവിടിൻ്റെയോ മണ്ണട്ടയുടെയോ എന്തിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാനുണ്ട്. കുറച്ചും കൂടി ഇരുട്ടായിട്ടാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു അല്ലേ രാത്രിയിൽ. ആഹാ, ആ ഇവിടെയായിട്ടൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു നല്ലൊരു വീടൊക്കെ ഉണ്ട്. കറണ്ട് കമ്പി വരുന്നത് ഇപ്പോൾ വെറുതെ അല്ല, നല്ലൊരു കോഴി ഫാമും ഇതിനകത്തുണ്ട്. കേട്ടോ, അതിനകത്ത് നിറച്ച് കോഴികളാണ്, കോഴി ഫാമിങ്ങിലാണ് ഇതിൽ. ആടാണ് വന്യമൃഗങ്ങളെ പ്രതീക്ഷ നമുക്ക് ഇപ്പോൾ കാണാൻ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ നല്ല ആട്ടും കുട്ടികളെയാണ്.
ആടാണെങ്കിൽ എന്താ വായ തുറന്ന് പറഞ്ഞൂടെ പേടിപ്പിക്കാൻ. അതാ അമ്മാവിടെ നിന്നിട്ട് പുല്ലുന്നോണ്ടിരിക്കുന്നു ആടേ. ഇനി അങ്ങോട്ട് റബ്ബർ തന്നെയാണ്, റബ്ബർ നല്ല കയറ്റവും ഇറക്കമൊക്കെ കൂടിയിട്ടുള്ള ഏരിയയാണ്. പക്ഷെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അവശിഷ്ടമൊക്കെ കാണാം. അതായത് ഇവിടുന്ന് ഇവിടുന്ന് ഇതൊരു ചാലാണ്. ഈ ഒരു ചാലിനകത്ത് കൂടെ നല്ല മഴക്കാലത്ത് വെള്ളം പോകുന്ന ഒരു ചാൽ തന്നെയാണിത്. ഇങ്ങനെ ഒന്ന് വെള്ളം മുഴുകി പോകുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് കൂടെ ഞാൻ പോകും. ഇത് ഏതുവരെ പോകണമാവോ? ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഒക്കെ നമ്മൾ ഏകദേശം ആയി. ഇവിടെ ഒരു പഴയ ഒരു വീട് പൊളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ റബ്ബർ തോട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളായിരിക്കണം. ഇവിടെ കൃഷികളും വാഴയൊക്കെ കൃഷിയൊക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണോ വെള്ളച്ചാട്ടം? നടന്ന് നടന്ന് കാട്ടിൻ്റെ ഉള്ളില് എത്തുന്നില്ലല്ലോ. ഏതെന്തോ ഒരു പ്രൈവറ്റ് സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഇതിന് ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു, ഗേറ്റൊക്കെ മറഞ്ഞു കിടക്കുകയാണ്. പക്ഷെ അതൊരു പ്രൈവറ്റ് സ്ഥലമാണ്. നമ്മുടെ വഴി തന്നെ ആയിരിക്കും, നമുക്ക് നേരെ പോയോക്കാം. അയ്യോ, ഇതിങ്ങനെ നീണ്ടു കിടക്കുക കേട്ടാ. ഒരറ്റില്ലാത്ത തരത്തിലാണ് ഇതിൻ്റെ, കണ്ടോ, ഫുൾ കാടാണ്. നാല് ഭാഗത്തും അടിപൊളി കാട് തന്നെയാണ്. ആരാത്? എന്തോ ഒരു പക്ഷിയാണല്ലോ. ഇതിന് വട്ടം കാണാനില്ല. ഒന്നര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നര കിലോമീറ്റർ നടന്നില്ലേ? അയ്യോ, കുറച്ചുകൂടെ പോയേക്കാം. എന്തായാലും വന്നതല്ലേ, വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ച് മടങ്ങുന്നുള്ളൂ. അപ്പം എന്തായാലും സന്തോഷമായി. നമ്മളിവിടെ എൻഡിലെത്തിയിട്ടുണ്ട്. കേരള വനം വന്യജീവി വകുപ്പ് എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡ് ഇവിടെ കാണാം. അയ്യോ, പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. വനം വകുപ്പിൻ്റെ അനുമതിയില്ലാതെ അതിക്രമിച്ച് പ്രവേശിക്കുന്നവർ കേരള വനനിയമം സെക്ഷൻ 27(1) (e)(4) 1961 പ്രകാരം 5 വർഷം വരെ വരാവുന്നതും തടവും വരാവുന്ന തടവും 10,000 രൂപ വരെ പിഴയും ഉൾപ്പെടുത്തിയുള്ള ശിക്ഷാ നടപടികൾ ക്ഷണിച്ചു വരുത്തും. അപ്പോൾ പ്രവേശനം ഇവിടെയുണ്ട് കേട്ടോ. ബോർഡ് കാണാതെ നമ്മൾ കയറിയെന്ന് വരെ പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഗവൺമെൻ്റ് ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് തെറ്റിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ വനം വന്യജീവി വകുപ്പാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തേക്കുള്ള ഇനിയുള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ആ ഒരു സർവേ കല്ലോ എന്തോ കല്ല് കിടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട്
കമ്പിവേലി അല്ല ആ ഒരു കമ്പിയിൽ ഒരു ചങ്ങല കെട്ടിയിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇവിടെ ഈ ചങ്ങലൊക്കെ കെട്ടിയിട്ടിട്ട് ഒരു സൂക്ഷ്മമാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചാടിക്കടന്ന് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വഴിയൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങതിനകത്ത് വന്യജീവികളുടെ അക്രമങ്ങൾ ഉണ്ടാവാനുള്ള വഴിയുണ്ട്. അല്ലെങ്കിൽ അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരിക്കും. അല്ലാതെ അവരത് പറയില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമ്മൾ വേറെ വെള്ളച്ചാട്ടം കാണാൻ പോകും. ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഇവർ തുറന്ന് തരുമെങ്കിൽ നമുക്ക് കയറി കാണാം. അപ്പോൾ അടച്ചു കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോരുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയായിരുന്നു. കാട്ടിനുള്ളിൽ കൂടെയുള്ള ഒരു 1.5 കിലോമീറ്റർ ഉള്ള നടത്തം, അതെന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. പക്ഷെ വെള്ളച്ചാട്ടം ഈ ഒരു വേനൽക്കാലമായതുകൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. വെള്ളം ചാടുന്നത് എന്തായാലും കാണാൻ പറ്റില്ല, വെള്ളം തീരെ ഇല്ല എന്നുള്ളതാണ് ഇപ്പം നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ചെറിയൊരു റബ്ബർ എസ്റ്റേറ്റിനകത്ത് കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു. ഒരു തത്ത ഉണ്ടല്ലോ, തത്ത പറന്നുപോയി. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ചോദിച്ചായിരുന്നു. ഇതിനകത്ത് വെള്ളച്ചാട്ടത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ എന്താണ് കാണാനുള്ളത്, എന്താണ് അവിടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു: വെള്ളം ഒന്നുമില്ല. ആ ഒരു വെള്ളം പോയിരുന്ന ആ ഒരു ചാല് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ കാണാൻ പറ്റും, പക്ഷെ വെള്ളം കാണാൻ തീരെ വെള്ളമില്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ വെള്ളച്ചാട്ടം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, പോട്ടെ. എന്തൊക്കെയോ ജന്തുക്കൾ പോകുന്ന വഴികളൊക്കെയാണ് കേട്ടോ. അപ്പുറത്തൊക്കെ നല്ല പറമ്പുകളാണ്, കാടിനുള്ളിൽ കൂടെ ഉള്ള. അപ്പോൾ നമ്മുടെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ലൊരു കയറ്റം തന്നെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അത്ര കയറ്റമായിട്ട് തോന്നിയില്ലല്ലോ. അങ്ങോട്ട് നമ്മൾ ഇറങ്ങി ഇറങ്ങി പോയി. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ലൊരു കയറ്റം തന്നെയാണ് കേട്ടോ അത്. പക്ഷെ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് തിരിച്ച് നടക്കാൻ. കുറച്ചും കൂടെ എത്തിയാൽ നമ്മുടെ വണ്ടി എത്തും. അങ്ങനെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ 3-4 കിലോമീറ്റർ നടന്നുകൊണ്ട് പൂപ്പാട് തിരിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടി കയറി യാത്ര തുടരാം.